നമസ്കാരം തൃക്കാക്കര ഇലക്ഷൻ ചൂടും വാശിയും ഏറിയപ്പോൾ പര്യടനങ്ങളിലും മത്സരാർത്ഥികൾ കൊമ്പു കോർക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ ഇന്നലത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് ചുരുക്കി കണ്ടുവരാം ശിവഗിരിയുടെ അനുഗ്രഹം തേടി ഉമാ തോമസ് ശിവഗിരി സന്ദർശിച്ചു ഗുരുദേവന്റെ ആദർശങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു പി ടി തോമസ് ഗുരുവിന്റെ ആശയങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളിലും എത്തണമെന്ന ആഗ്രഹം പി ടിക്ക് അതിനായി പി ടി തോമസ് എം ബി ആയിരുന്ന സമയത്ത് ഗുരുദേവന്റെ അൻപത്തി ഒന്ന് കൃതികൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉന്നയിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിയെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് പി ടി ആണ് പി ടി ശിവഗിരിയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഭാഗം കൂടിയായി മാറി ഈ തീരുമാനം ഈ ഒരു സ്നേഹം ശിവഗിരി മഠം ഉമാ തോമസിനും നൽകി പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ട്രഷർ സ്വാമി ശാരദാനന്ദ ഡയറക്ടർ ബോർഡ് അംഗം സ്വാമി വിശാല നന്ദ വിറാം എന്നിവർ ചേർന്ന് ഉമാ തോമസിനെ സ്വീകരിച്ചു ശിവഗിരി മഠത്തിന്റെ ആശംസകളും അനുഗ്രഹവും തേടിയാണ് ഉമാ തോമസ് മടങ്ങിയത് ഇന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത് വർക്കല ശിവഗിരി ആശ്രമത്തിൽ നിന്നാണ് തുടർന്ന് ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ സഹപ്രവർത്തകരെ സന്ദർശിച്ച് പിന്തുണ ഉറപ്പാക്കി ആശുപത്രിയിൽ ഭരണ നിർവഹണ പ്രവർത്തനങ്ങളെ ചിട്ടയായി നയിക്കുന്ന ഉമാ തോമസിന് തൃക്കാക്കരയും നയിക്കാൻ കഴിയുമെന്ന് സഹപ്രവർത്തകർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തുടർന്ന് തൃക്കാക്കര വെസ്റ്റ് മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തി ജഡ്ജിമുക്ക് പരുത്തം മുതൽ ഉണ്ണിച്ചിറ ജംഗ്ഷൻ വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തി ഹോളി ക്രോസ് കോൺവെന്റ് സന്ദർശിച്ച് അന്തേവാസികളുമായി സമയം ചിലവഴിച്ചു പിന്നീട് ഉണ്ണിച്ചിറ സെന്റ് ജോസഫ് പള്ളി സന്ദർശിക്കുകയും വികാരിയുടെ അനുഗ്രഹം തേടുകയും ചെയ്തു തുടർന്ന് വൈകുന്നേരം സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഉദ്ഘാടനം നടന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്